ക്ലാസ്സുകളിൽ മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ആ മെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ഒരു ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ് അതിൻ്റെ ഫോക്കസ് ഏരിയയിൽ നമുക്കൊന്ന് ഡിസ്കഷൻ നടത്താം അപ്പോൾ അതിനായിട്ട് ഡിറ്റർമിനൻ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ക്യാൻ യു സോൾവ് ദീസ് ടു ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ ഈക്വൽ ടു സി വൺ എ ടു എക്സ് പ്ലസ് ബി ടു വൈ ഈസ് ഈക്വൽ ടു സി ടു ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യണം അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം ഇപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വൈ എലിമിനേറ്റ് ചെയ്യും വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സ് എലിമിനേറ്റ് ചെയ്യും അപ്പോൾ വൈ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോയഫിഷ്യൻസുകൾ തുല്യമാക്കണം ഇവിടെ ബി വൺ ആണ് ഇവിടെ ബി ടു ആണ് അപ്പോൾ ഈ ഇക്വേഷനെ ബി ടു കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ബി വൺ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം രണ്ട് ഇക്വേഷൻ ഒന്നാമത്തേനെ വൺ എന്ന് വിളിച്ചു അടുത്തതിനെ രണ്ട് ടു എന്ന് വിളിച്ചു സോൾവിങ് ദീസ് ബൈ എലിമിനേഷൻ ഇത് എലിമിനേഷൻ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ എക്സ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടും ബി ടു സി വൺ മൈനസ് ബി വൺ സി ടു ബൈ എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ അതേപോലെ വൈ ഇസ് ഈക്വൽ ടു എ വൺ സി ടു മൈനസ് എ ടു സി വൺ ബൈ എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ അപ്പോൾ അങ്ങനെ എക്സും വൈയും കിട്ടി ഈ എക്സും വൈയും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താവണം ഈ എക്സ് ഉണ്ടാകണമെങ്കിൽ ഡിനോമിനേറ്റർ സീറോ ആവരുത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് സെയിം ഡിനോമിനേറ്റർ ആണ് അതായത് എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ നോട്ട് ഈക്വൽ ടു സീറോ ആവണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അതാണ് പറഞ്ഞിരിക്കുന്നത് എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ നോട്ട് ഈക്വൽ ടു സീറോ അല്ലേ ഇനി ദെൻ ഹൗ വി ക്യാൻ എക്സ്പ്രസ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആസ് എ മെട്രിക്സ് ഫോം ഇതിന് നമുക്കൊരു മെട്രിക്സ് ഫോമിൽ എഴുതാം അതായത് കോയഫിഷ്യൻ്റുകൾ മാത്രം എടുത്തൊരു മെട്രിക്സ് ഉണ്ടാക്കി എ വൺ ബി വൺ എ ടു ബി ടു വേരിയബിൾസ് മാത്രം ഉണ്ടാക്കി എക്സ് വൈ കോൺസ്റ്റൻ്റ് റൈറ്റ് സൈഡ് മാത്രം എടുത്തിട്ട് സി വൺ സി ടു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ ഈക്വൽ ടു സി വൺ എ ടു എക്സ് പ്ലസ് ബി ടു വൈ ഈസ് ഈക്വൽ ടു സി ടു എന്നുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ ഇതിനെ നമുക്ക് എഴുതുകയും ചെയ്യാം അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ സീറോ ആകരുതെന്ന് പറഞ്ഞു ഇറ്റ് ഈസ് കോൾഡ് ഡിറ്റർമിനൻ്റ് ഓഫ് ദി സ്ക്വയർ മെട്രിക്സ് മെട്രിക്സ് എ വൺ ബി വൺ എ ടു ബി ടു ഇതിനെ നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയും എ വൺ ബി വൺ എ ടു ബി ടു ടു ബൈ ടു ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് വേണേൽ പറയാം ഡിറ്റർമിനൻ്റ് എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ടു ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അപ്പോൾ ഇവിടെ എന്താ അത് എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ ഇത് ഇങ്ങനെ എഴുതി ഇതിൻ്റെ പ്രോഡക്റ്റ് അതായത് എ വൺ വൺ എ ടു ടു മൈനസ് എ ടു വൺ എ വൺ ടു ആ പൊസിഷനിലുള്ള ഇതാണ് ഇവിടെ എ വൺ ബി ടു മൈനസ് എ ടു ബി വൺ ഇങ്ങനെ നമുക്കൊരു ടു ബൈ ടു ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെ നമുക്കൊരു ത്രീ ബൈ ത്രീ ഡിറ്റർമിനൻറ്റും ഇവാലുവേറ്റ് ചെയ്യാം അപ്പോൾ ത്രീ ബൈ ത്രീ ഡിറ്റർമിനൻ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്കൊരു ത്രീ ബൈ ത്രീ ഡിറ്റർമിനൻ്റ് എടുക്കാം എ വൺ വൺ എ വൺ ടു എ വൺ ത്രീ എ ടു വൺ എ ടു ടു എ ടു ത്രീ എ ത്രീ വൺ എ ത്രീ ടു എ ത്രീ ത്രീ അപ്പോൾ അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെ നോക്കുക ഫസ്റ്റ് എലമെൻ്റ് എന്താണ് എ വൺ വൺ ആ എ വൺ വൺ ഇൻ ടു ആ എ വൺ വൺ ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക അതായത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞു ബാക്കിയുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് ഉണ്ടാക്കുക എ ടു ടു എ ടു ത്രീ എ ത്രീ ടു എ ത്രീ ത്രീ ദെൻ മൈനസ് ഇടുക രണ്ടാമത്തെ എലമെൻ്റ് എന്താണ് എ വൺ ടു ഇൻ ടു എ വൺ ടു ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കളഞ്ഞു ബാക്കിയുള്ളത് എ ടു വൺ എ ടു ത്രീ എ ത്രീ വൺ എ ത്രീ ത്രീ ദെൻ പ്ലസ് എ വൺ ത്രീ ഇൻ ടു എ വൺ ത്രീ ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുന്നു എ ടു വൺ എ ടു ടു എ ത്രീ വൺ എ ത്രീ ടു ഇങ്ങനെ ഇതും ഇതും കളഞ്ഞു ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മൈനർ എന്ന് പറയും അതായത് എ ടു ടു എ ടു ത്രീ എ ത്രീ ടു എ ത്രീ ത്രീ ഈസ് കോൾഡ് മൈനർ ഓഫ് എ വൺ വൺ ഇതിൻ്റെ അതേപോലെ ഈ ടു ബൈ ടു ഡിറ്റർമിനൻ്റ് പറയുന്നത് മൈനർ ഓഫ് എ വൺ ടു അടുത്ത് നമ്മൾ പറയും മൈനർ ഓഫ് എ വൺ ത്രീ എന്ന് പറയാറുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ റോയും കോളം ഡിലീറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഇത് നമുക്ക് ഇവാലുവേറ്റ് അറിയാം പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അപ്പോൾ അത് എ വൺ വൺ ഇൻറ്റു എ ടു ടു ഇൻറ്റു എ ത്രീ ത്രീ മൈനസ് എ ത്രീ ടു ഇൻറ്റു എ ടു ത്രീ ദെൻ മൈനസ് എ വൺ ടു ഇൻറ്റു എ ടു വൺ ഇൻറ്റു എ ത്രീ ത്രീ മൈനസ് എ ത്രീ വൺ ഇൻറ്റു എ ടു ത്രീ പ്ലസ് എ വൺ ത്രീ ഇൻറ്റു എ ടു വൺ ഇൻറ്റു എ ത്രീ ടു മൈനസ് എ ത്രീ വൺ ഇൻറ്റു എ ടു ടു ഇങ്ങനെ നമുക്ക്
This is expansion along first row. Similarly, you can expand along any row or columns. Either row in columns. A sign marked up on so they give it a change in size. Sign level with your summary. Evaluate the following. Namke dhanna kattuvidikya. Rendu question undu. One other 2 by 2 anna. 2, 3, 4, 5. Adutha 3 by 3. Namke oru nokka. 2, 3, 4, 5. And the value is product of main diagonal elements 2 into 5 minus product of off diagonal elements 4 into 3. 2 into 5 10 minus 4 into 3 12. 10 minus 12 equals minus 2. Then second one 2 into first element la row equal to delete 2 5 1 4. Then minus minus 3 into minus 3 la row equal to delete 1 5 0 4. Then plus 4 into 1, 2, 0, 1. This is the 2 by 2 I want. We direct the value 2 into 4 minus 1 into 5. 2 minus plus 7. 3 into 1 into 4 minus 0 into 5. Plus 4 into 1 into 1 minus 0 into 2. Equal to 2 into 8 minus 5. Plus 3 into 4 minus 0. Plus 4 into 1 minus 0. 2 into 3. Plus 3 into 4 plus 4 into 1 another equal to 6 plus 12 plus 4. 22 into an answer. Apo 2 by 2 evaluate or 3 by 3 evaluate. 2 by 2 anangil, product of main diagonal elements minus product of off diagonal elements. 3 by 3 amma, first element into the minor plus second element into minus second element into the minor plus a third element into other minor in a number, edit the poem, and 3 by 3 evaluate here. Then find the value of x. If determinant x to 18 x equal to determinant 6 to 18 6. Hidipa 2 by 2 ana, Pagamkagan am x into x x square minus 36 now. Equal to 6 into 6, 36 minus 36 is 0. X square minus 36 equal to 0. X equal to plus or minus 6. If x in value is written, x is 6. And minus 6. Then, minor and cofactor. Minor of an element aij of a determinant is the determinant obtained by deleting its ith row and jth column in which aij lies. Minor of an element aij is denoted by mij. If an element is minor, that element will be row and column deleted. That means that element will be determinant value of minor. We already have already said that. That denote is simple. Mij. Let's take an example. 1, 2, 3, 4, 5, 6, 7, 8, 9. And determinant consider the minor of 4 noka. Minor of 4 noka 4 will put in a row in column delete. Row no remember, e rowana 4, 5, 6 row, column 1, 4, 7 column. This is random delete.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് 2 3 8 9 ഇത് വാല്യൂ ചെയ്താൽ എത്ര കിട്ടും 2 in 9 18 minus 8 into 3 24 18 minus 24 എന്ന് പറഞ്ഞാൽ minus 6 ആണ് നമ്മൾ 4 ആയതുകൊണ്ട് പൊസിഷൻ നോക്കുക സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം സോ ഇറ്റ് ഈസ് M21 ഇതേപോലെ 18 നമുക്ക് നോക്കാം 8 ന്റെ മൈനസ് റോ വരുമ്പോൾ എന്താ നോക്കാം നമുക്ക് 8 ന്റെ മൈനസ് പറയുമ്പോൾ 8 ഉള്ള റോയി കോളം ഡിലീറ്റ് ചെയ്ത് 1 3 4 6 8 ന്റെ പൊസിഷൻ നോക്കുക തേർഡ് റോ സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ തേർഡ് റോ സെക്കൻഡ് കോളം സോ ഇറ്റ് ഈസ് M32 1 × 6 മൈനസ് 4 × 3 6 മൈനസ് 12 മൈനസ് 6 എന്ന് കിട്ടും ഇപ്പോൾ ഇത്രയുള്ള മൈനസ് കണ്ടുപിടിക്കുന്നത് ആ എലമെന്റ് നോക്കുക എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക ബാക്കിയുള്ള ഡിറ്റർമിനന്റ് വാല്യൂനെയാണ് ആ പർട്ടിക്കുലർ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് ഇനി അടുത്തത് കോഫാക്ടർ ആണ് കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എ ഐ ജെ ആൻഡ് ഈസ് ഡിഫൈൻഡ് ബൈ ക്യാപിറ്റൽ എ ഐ ജെ ഈക്വൽസ് മൈനസ് 1 റേസ് ടു i + a ഇൻടു എം ഐ ജെ വെയർ എം ഐ ജെ ഈസ് ദ മൈനർ ഓഫ് എ ഐ ജെ ഇത്രേ ഉള്ളൂ മൈനർ കണ്ടുപിടിക്കുക സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത് അതായത് സൈൻ കൊടുക്കുക ആ സൈൻ കൊടുക്കുന്ന എപ്പോഴും ഓർക്കുക -1 റേസ് ടു i + j ഫോമിൽ ആയിരിക്കണം എം ഐ ജെക്ക് സൈൻ കൊടുക്കേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 അതിൽ -4 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അത് എത്രയാണ് നമുക്ക് കിട്ടിയത് -6 ആണ് മുമ്പ് എഴുതിയതാണ് അപ്പോൾ ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ -1 റേസ് ടു ഈ ഇൻഡിസസ് നോക്കുക അല്ലെങ്കിൽ ഈ നമ്പർ നോക്കുക സഫിക്സ് ആയിട്ട് വരുന്നത് 2 1 ആണ് വരുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് 2 1 അതിന്റെ സമം എടുക്കണ്ടേ 2 + 1 അപ്പം -1 റേസ് ടു 2 + 1 ഇൻറ്റു -6 എന്ന് കിട്ടും അതാണ് കോ ഫാക്ടർ ഓഫ് 4 = -1 റേസ് ടു 2 + 1 ഇൻറ്റു M21 അവിടുത്തെ മൈനർ അത് -1 റേസ് ടു 2 + 1 3 ആകും ഇവിടുത്തെ ഓൾറെഡി കിട്ടിയ -6 ആണ് -1 × -6 6 എന്ന് കിട്ടും ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ എലമെൻറ്റുകളുടെ കോ ഫാക്ടറുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കോ ഫാക്ടർ കണ്ടുപിടിക്കാൻ സൈൻഡ് മൈനർ അപ്പോൾ ആദ്യം കണ്ടുപിടിക്കണം മൈനർ കണ്ടുപിടിക്കുക മൈനർ കണ്ടുപിടിച്ചിട്ട് -1 റേസ് ടു i + a എൻ്റെ പൊസിഷൻ കൊടുക്കുക അതായിരിക്കും നമുക്ക് വേണ്ട കോ ഫാക്ടർ ദെൻ അഡ്ജോയിൻ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്താണ് ദി അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഈസ് ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ക്യാപിറ്റൽ എ ഐ ജെ ക്യാപിറ്റൽ എ ഐ ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കോ ഫാക്ടർ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അഡ്ജോയിൻ്റ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോ ഫാക്ടർ മെട്രിക്സുകളുടെ ട്രാൻസ്പോസ് ആയിരിക്കും ഇവിടെ അഡ്ജോയിൻ്റ് അടിനോട് സിമ്പിൾ ആണ് എ ഡി ജെ അഡ്ജ് എ എന്ന് എഴുതും അപ്പോൾ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് a11 a12 a13 a21 a22 a23 a31 a32 a33 ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക അതിന് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ട്രാൻസ്പോസ് അല്ല ഇതിൻ്റെ ആ കോ ഫാക്ടറുകളുടെ ട്രാൻസ്പോസ് a11 കോ ഫാക്ടർ എന്തുവാണ് ക്യാപിറ്റൽ a11 എന്നാണ് പറഞ്ഞത് a12 കോ ഫാക്ടർ ക്യാപിറ്റൽ a12 a13 കോ ഫാക്ടർ ക്യാപിറ്റൽ a13 ഇങ്ങനെ പോകും ആ കിട്ടിയ കോ ഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും അഡ്ജോയിൻ്റ് ട്രാൻസ്പോസ് എടുക്കുന്നത് റോ എല്ലാം കോളോ ആക്കി എഴുതുക ഇതായിരുന്നു അഡ്ജോയിൻ്റ് ഇനി a=a11 a12 a21 a22 ദെൻ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കുന്നത് എളുപ്പമാർഗമുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഈ ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ a11 a22 ഇന്റർചേഞ്ച് ചെയ്യുക ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ മാറ്റുക അപ്പോൾ ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ a22 ആകും ഇവിടെ a11 ആകും അതാണ് a22 a11 ഈ രണ്ട് എലമെന്റ്സുകളുടെ സൈൻ മാറ്റുക ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക -a12 - a21 എക്സാമ്പിൾ അഡ്ജോയിൻ്റ് ഓഫ് 2 - 4 - 5 - 6 കാണണമെങ്കിൽ ആദ്യം ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക 2 ഉം 6 കൂടെ അപ്പോൾ എന്തായി 6 2 ആയി ഇതിൻ്റെ സൈൻ മാറി കൊടുക്കുക ഇവിടെ മൈനസ് ആണ് അപ്പോൾ അത് പ്ലസ് ആകും ഇവിടെ പ്ലസ് ആണ് ഇത് മൈനസും ആകും അപ്പോൾ 6 4 - 5 2 ആയിരിക്കും ഇതിൻ്റെ അഡ്ജോയിൻ്റ് അപ്പോൾ 2 by 2 ആണ് എളുപ്പമാണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക അങ്ങനെ നമുക്കതിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം അതൊരു 2 by 2 ഏത് പോസിബിൾ ആവത്തുള്ളൂ നമുക്കൊരു 3 by 3 നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ 3 by 3 നോക്കുമ്പോൾ നമ്മൾ ഒരു 3 by 3 മെട്രിക്സ് ഉണ്ട് ഞാൻ അതിനായിട്ടിങ്ങനെ ഇങ്ങനെ എഴുതുക അടുപ്പിച്ച് ഫസ്റ്റ് അതുകൊണ്ട് എഴുതി വീണ്ടും ഒന്നുകൂടെ എഴുതി ഇനിയും അടുത്ത ഒന്നുകൂടെ എഴുതി
വീണ്ടും ഒന്ന് ഇടണം ഇത്ര ആക്കി അങ്ങനെ ഈ തന്നേക്കുന്ന 3 by 3 വെച്ച് ഒരു നാല് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ അതിനെ മേക്ക് കൺസ്ട്രക്ട് ചെയ്യും നാല് ഇതാ ഒന്നാമത് എഴുതി റൈറ്റ് സൈഡിൽ എഴുതി ഇവിടെ താഴെ എഴുതി തൊട്ടടുത്തായിട്ട് എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ചുറ്റും വരുന്ന എലമെന്റ്സ് ഈ ലൈൻ വരച്ചേക്കുന്ന എലമെന്റ്സുകളും ഒഴിവാക്കുക സ്ട്രൈറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബോർഡർ ആയിട്ട് വരുന്ന എലമെന്റ്സുകൾ നമ്മൾ ഒഴിവാക്കി എന്നിട്ട് ചെയ്യേണ്ടത് ഈ ആരോ കിട്ടേക്കുന്നുണ്ടല്ലേ എ ടു ടു എ ത്രീ ത്രീ ഈ പ്രോഡക്റ്റ് മൈനസ് എ ത്രീ ടു എ ടു ത്രീ ഈ പ്രോഡക്റ്റ് മൈനസ് ഈ പ്രോഡക്റ്റ് അതൊരു ഫസ്റ്റ് എലമെന്റ് ആക്കി എടുക്കുക പിന്നെ ഈ പ്രോഡക്റ്റ് എ ടു ത്രീ എ ത്രീ വൺ മൈനസ് എ ത്രീ ത്രീ എ ടു വൺ ഡയഗണലായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇങ്ങനെ എടുക്കുക അത് കുറയ്ക്കുക അതായത് എ ടു ടു എ ത്രീ ത്രീ മൈനസ് എ ത്രീ ടു എ ടു ത്രീ ഇത് ഫസ്റ്റ് എലമെന്റ് അടുത്ത എലമെന്റ് കിട്ടാൻ എ ടു ത്രീ എ ത്രീ വൺ മൈനസ് എ ത്രീ ത്രീ എ ടു വൺ ഇങ്ങനെ നമ്മൾ ഡയഗണലായിട്ട് അതിനെ എലമെന്റ്സുകൾ എഴുതുക അതെ അത് എഴുതി വെച്ചാൽ നമ്മൾ അതിനകത്ത് എ ടു ടു എ ത്രീ ത്രീ മൈനസ് എ ത്രീ ടു എ ടു ത്രീ ഇങ്ങനെ എല്ലാ എലമെന്റ്സിനും എഴുതി വെക്കുക ആ പറഞ്ഞത് അപ്പോൾ കിട്ടുന്ന ആ മെട്രിക്സ് ആണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് അതിനെ നമ്മൾ സി എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ അഡ്ജോയിൻറ്റ് കിട്ടും നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം ഫൈൻഡ് അഡ്ജോയിൻറ്റ് ഫോർ ദി ഫോളോയിങ് മെട്രിക്സസ് ഇതിൻ്റെ അഡ്ജോയിൻറ്റ് ഒന്നാമത്തെ നോക്കാം അത് ടു ബൈ ടു ആയിട്ട് എളുപ്പമാണ് ഇൻ്റർചേഞ്ച് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ചേഞ്ച് ദ സൈൻ ഓഫ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് സൈൻ മാറ്റുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഫോർ ടു ആകും ഇതിന് സൈൻ മാറും മൈനസ് ത്രീ വൺ ആകും ഫോർ മൈനസ് ത്രീ മൈനസ് വൺ ടു ആയിരിക്കും ഈ പറഞ്ഞ മെട്രിക്സ് എൻ്റെ അഡ്ജോയിൻറ്റ് ദെൻ അടുത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചത് ടു ബൈ ടുവിൻ്റെ ആണ് ഇപ്പം ത്രീ ബൈ ത്രീ അപ്പോൾ നമ്മളത് നാല് പ്രാവശ്യം എഴുതുക എന്ന് പറയുന്നത് നാലായിട്ട് എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലെ എലമെൻറ്റ്സിൽ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇവിടെ തുടങ്ങിയാൽ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ മൈനസ് ത്രീ ഇൻറ്റു ത്രീ നയൻ അത് ഫസ്റ്റ് എലമെൻറ്റാണ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ ഇൻറ്റു ത്രീ അടുത്ത എങ്ങനെ ത്രീ ഇൻറ്റു വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ അടുത്ത വൺ ഇൻറ്റു ത്രീ മൈനസ് വൺ ഇൻറ്റു ഫോർ ഇതങ്ങനെ ഇനി അടുത്തതിവിടെ ത്രീ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ഇൻറ്റു ഫോർ അതിവിടെ ഫോർ ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ ദെൻ വൺ ഇൻറ്റു ത്രീ മൈനസ് വൺ ഇൻറ്റു ത്രീ ലാസ്റ്റ് ത്രീ ഇൻറ്റു ത്രീ മൈനസ് ഫോർ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ വൺ ഇൻറ്റു ഫോർ മൈനസ് വൺ ഇൻറ്റു ത്രീ ഇങ്ങനെ നമ്മൾ ആ മെട്രിക്സ് എഴുതുക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പതിനാറ് മൈനസ് ഒമ്പത് ഏഴ് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും സെവൻ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ത്രീ വൺ സീറോ മൈനസ് ത്രീ സീറോ വൺ അപ്പോൾ ഈ കെട്ടിയ മെട്രിക്സ് അഡ്ജോയിൻ്റ് അല്ല അത് കോഫാക്ടറാണ് ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും അഡ്ജോയിൻ്റ് കിട്ടും ഇപ്പോൾ ഇവിടുത്തെ റോ എല്ലാം കോളവാക്കി എഴുതുക അങ്ങനെ അതിൻ്റെ അഡ്ജോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ടു ബൈ ടുവിൻ്റെയും ത്രീ ബൈ ത്രീയുടെയും ത്രീ ബൈ ത്രീ ഓർത്തിരിക്കുക സൈഡിലെ എലമെൻറ്റുകൾ കട്ട് ചെയ്ത് കളയുക പിന്നെ അകത്ത് വരുന്ന എലമെൻസുകളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ വൺ ഇൻറ്റു ത്രീ മൈനസ് വൺ ഇൻറ്റു ഫോർ ആ ഫോമിൽ എഴുതുക എഴുതുമ്പോൾ കിട്ടുന്ന ആ മെട്രിക്സ് കോഫാക്ടർ മെട്രിക്സ് ആയിരിക്കും ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്കതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം ദെൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ആ ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിംഗുലർ ഈ ഡിറ്റർമിനന്റ് എ നോ ഈക്വൽ ടു സീറോ ഡിറ്റർമിനന്റ് എ സീറോ ആകുന്ന മെട്രിക്സിൻ്റെ പേരാണ് സിംഗുലർ മെട്രിക്സ് എക്സാമ്പിൾ നോക്കിയാൽ വൺ ടു ഫോർ എയ്റ്റ് ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് കാണാൻ അറിയാം പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് വൺ ഇൻറ്റു എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു ടു അപ്പോൾ എയ്റ്റ് മൈനസ് എയ്റ്റ് എന്ത് കിട്ടും സീറോ കിട്ടും അതുകൊണ്ട് നമുക്ക് പറയാം ഈ മെട്രിക്സ് ഒരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കും സീറോ വരുവാണെങ്കിൽ സിംഗുലർ ആയിരിക്കും അപ്പോൾ സീറോ വരുത്തില്ലെങ്കിൽ അതിൻ്റെ പേരെന്തുമായിരിക്കണം നോൺ സിംഗുലറും ആയിരിക്കണം കാരണം അപ്പോൾ അടുത്തൊരു പ്രോപ്പർട്ടി ഇതാണ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഉള്ളി ഇഫ് എ ഈസ് നോൺ സിംഗുലർ എ എന്നുള്ള മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ ഇൻവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഫോമുല എങ്ങനെയാണ്
1 by determinant A into adjoint A. 1 by determinant A into adjoint A. Now, the question is, find inverse for the following matrices. Two questions. Now, we will look at the matrix. Now, we will look at the matrix. 2, 3, 1, 4. Now, we will look at the determinant value. Determinant A into 8 minus 3. That's 5 is not equal to 0. That's non zero. This is the inverse. Hence, A inverse exists. A inverse in the formula is 1 by determinant A into adjoint A. Now, we will look at the determinant A and adjoint A. Determinant A already is created. Now, we will look at the adjoint A. We will look at adjoint A. 4 minus 3 minus 1. We will change the main diagonal. Sin of off diagonal mathway cheyidu appo namukku endu kitti adjoint kitti appo a inverse inde formula idalle 1 by determinant a adjoint allengil determinant a adjoint a by determinant a adjoint a kitti by determinant a determinant namukku 5 a kitti irune equal to idu vedi idal 4 by 5 minus 3 by 5 minus 1 by 5 2 by 5 nu idayirikkum a yude inverse. Then, அடுத்து வரணும் 3 by 3 அடை பாது நம்மள எந்த டிட்டர்மினன்ட் கண்டுபிடிக்க 1 into 1 உள்ள ரோயும் கோளம் கழஞ்சு 16 minus 9 அதான் പിന്നെ minus 3 into 3 உள்ள ரோயும் கோளம் கழஞ்சு 4 minus 3 plus 3 into 3 உள்ள ரோயும் கோளம் கழஞ்சு 3 minus 4 equal to 16 minus 9 அப்ப 7 ஆகும் 4 minus 3 1 ആണ് அப்ப minus 3 3 minus 4 minus 1 ആണ് அது minus 3 7 minus 3 minus 3 அது 1 എന്ന് കിട്ടും 0 അല്ല അതുകൊണ്ട് നമുക്ക് പറയാം a ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടുന്ന് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക അപ്പോൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ ആ മാട്രിക്സ് എഴുതുക നാല് പ്രാവശ്യമായിട്ട് എഴുതി സൈഡിലെ എലമെന്റ്സിനെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ 4 into 4 minus 3 into 3 ഇങ്ങനെ ഓരോ 3 into 1 minus 4 into 1 ആ 1 into 3 minus 1 into 4 ഇങ്ങനെ എഴുതുക എഴുതി കഴിയുമ്പോൾ നമുക്ക് c ഇങ്ങനെ കിട്ടും 7 minus 1 minus 1 minus 3 1 0 minus 3 0 1 இது cofactor matrix ആണ് ഇതിനെ ട്രാൻസ്പോസ് ആണ് വേണ്ടത് അതാണ് അഡ്ജോയിന്റ് അഡ്ജോയിന്റ് ഈക്വൽ സി ട്രാൻസ്പോസ് ഇതിനെ റോസ് എല്ലാം തിരിച്ച് നമ്മൾ കോളം ആക്കി എഴുതി അതിനുശേഷം നമ്മൾ എ ഇൻവേഴ്സ് കാണാൻ പോകുന്നു എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എന്നാണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് 1 ആണ് കിട്ടിയത് അപ്പോൾ 7 minus 3 minus 3 minus 1 1 0 minus 1 0 1 എന്ന് കിട്ടും അടുത്ത നമുക്ക് ഇന്നത്തെ പഠിക്കാനുള്ള സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ ഇസഡ് ഈക്വൽ ഡി വൺ എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് എ ടു ഇസഡ് ഈക്വൽ ഡി ടു എ ത്രീ എക്സ് പ്ലസ് ബി ത്രീ വൈ പ്ലസ് സി ത്രീ ഇസഡ് ഈക്വൽ ടു ഡി ത്രീ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യന്റുകൾ മാത്രം എടുത്തൊരു മെട്രിക്സ് ഉണ്ടാക്കുന്നതിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുക എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു എ ത്രീ ബി ത്രീ സി ത്രീ പിന്നെ വേരിയബിൾസ് എല്ലാം കൂടെ ചേർത്തൊരു മെട്രിക്സ് ഉണ്ടാക്കി ക്യാപിറ്റൽ എക്സ് എക്സ് വൈ സെഡ് പിന്നെ റൈറ്റ് സൈഡ് ചേർത്തൊരു മെട്രിക്സ് ഉണ്ടാക്കി പി ഡി വൺ ഡി ടു ഡി ത്രീ നമുക്ക് അപ്പോൾ ഈ സിസ്റ്റത്തിന് എങ്ങനെ എഴുതാം എ എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതും നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞതാണിത് എ എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതി അതായത് എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു എ ത്രീ ബി ത്രീ സി ത്രീ ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡി വൺ ഡി ടു ഡി ത്രീ അതിൽ നമുക്ക് ഓരോ കേസായിട്ട് നോക്കാം ഫസ്റ്റ് കേസ് ഇഫ് എ ഈസ് എ സിംഗുലർ മെട്രിക്സ് അതായിരുന്നു നമ്മൾ നോൺ സിംഗുലർ അല്ല സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം നോക്കാം നമുക്കത് ഇഫ് എ ഈസ് നോൺ സിംഗുലർ ദെൻ ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് നമ്മുടെ സിസ്റ്റം ഇതാണ് എ എക്സ് ഈക്വൽ ടു ബി ഇതിൻ്റെ ആദ്യം നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എ ഇൻവേഴ്സ് എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് എഴുതാം ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി നമുക്കറിയാം ഒരു മെട്രിക്സും എപ്പോഴും അതിൻ്റെ മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക അപ്പോൾ എ ഇൻവേഴ്സ് എ എന്നുള്ളത് ഐ കിട്ടും ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഓർ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എക്സ് എപ്പോഴും എന്തായിരിക്കും എ ഇൻവേഴ്സ് ബി സൊല്യൂഷൻ എ ഇൻവേഴ്സ് ബി ആയിരിക്കും
This matrix equation provides unique solution for the given system of equations, as inverse multiplication is unique. This method of solving system of equations is known as matrix method. Appa x equal to a inverse b nu orthirikkya adayirikkum nammude matrix method inde solution. രണ്ടാമത്തെ കേസ്, ഇഫ് എ ഇസ് എ സിംഗുലർ മെട്രിക്സ്, ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സീറോ ആയിരിക്കും. ഇൻ ദിസ് കേസ് വി കാൽക്കുലേറ്റ് അഡ്ജോയിന്റ് എ ഇൻറ്റു ബി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്ജോയിന്റ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കുക. ആ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി സീറോ അല്ലെങ്കിൽ ദ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. സീറോ അല്ലെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല, അതിനെ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് പറയാറുള്ളത്. ഇനി ആ കിട്ടിയ ആൻസർ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി സീറോ ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ഓർത്തിരിക്കുക, അഡ്ജോയിന്റ് എ ഇൻറ്റു ബി ഈക്വൽ സീറോ വന്നാൽ ഇതപ്പോൾ കോയിൻസിഡൻറ്റ് ലൈനായിട്ട് ഇവിടെ വരും. അപ്പോൾ അത് ഒന്നുകിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇൻകൺസിസ്റ്റൻ്റ് ആകുമ്പോൾ നോ സൊല്യൂഷൻ ആണ് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നോക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2x + 5y = 1, 3x + 2y = 7. ചൂസ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആസ് എ. കോഎഫിഷ്യന്റ് മെട്രിക്സ് നമ്മൾ എ എന്ന് വിളിച്ചു. അപ്പോൾ എ ഈക്വൽ ടു 2, 5, 3, 2. അവിടെ നമ്മൾ എക്സ് വിളിച്ചു, പിന്നെ എക്സ് വൈ എന്നുള്ള വേരിയബിൾസ്, പിന്നെ നമ്മൾ ബി വിളിച്ചു 1, 7 റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ എ എഴുതി, എക്സ് എഴുതി, ബി എഴുതി. ഇനിയും സിസ്റ്റം ബിക്കംസ് എ എക്സ് ഈക്വൽ ടു ബി എന്നാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് ഓൾറെഡി. അപ്പോൾ എ എന്നുള്ള 2, 5, 3, 2, എക്സ് എന്നുള്ള എക്സ് വൈ, ബി എന്നുള്ള 1, 7. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്ന് സൊല്യൂഷൻ സിസ്റ്റം വരും. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഡിറ്റർമിനന്റ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 2 × 2 = -15, അത് -11 എന്ന് കിട്ടും. എ ഇൻവേഴ്സിൻ്റെ ഫോം നമുക്കറിയാം, 1/ഡിറ്റർമിനന്റ് എ അഡ്ജോയിൻറ്റ് അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ബാക്കിയായിട്ട് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പം എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ് സൊല്യൂഷൻ. എക്സ് മീൻസ് എക്സ് വൈ ഈക്വൽ ടു എ ഇൻവേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇൻറ്റു ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി, ബി എന്നുള്ള മെട്രിക്സ് 1, 7. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ -1/11 (2×1, 2, -5×7, -35). അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 - 35, അത് -33 കിട്ടും. അതുപോലെ -3 + 14, അത് 11 കിട്ടും. ഇത് നമുക്ക് അകത്തോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മൈനസ് കട്ടാവും, 3 ആകും, ഇവിടെ -1 ആകും. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 3 and y = -1. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ എക്സ് ഈക്വൽ ടു 3 and y = -1. ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് ഇക്വേഷനാണ്. ഇപ്പോൾ ഇത് വരുന്നത് 3 ഇക്വേഷൻ, 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ എക്സും വൈയും ഇസഡും വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോഎഫിഷ്യന്റ് മാട്രിക്സ് എ വിളിച്ചു, 3 - 2, 3, 2, 1 - 1, 4 - 3, 2. എന്നിട്ട് ക്യാപിറ്റൽ എക്സ് പറഞ്ഞാൽ 3 വേരിയബിളാണല്ലോ, അതുകൊണ്ട് എക്സ് വൈ ഇസഡ്, ദെൻ അടുത്ത ബി എന്നുള്ളത് 8, 1, 4. ഇങ്ങനെ നമുക്ക് 3 മെട്രിക്സുകൾ കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുനിന്ന് ഡിറ്റർമിനന്റ് ഞാൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ആൻസർ നമുക്ക് -17 കിട്ടി. 0 അല്ലാത്ത കാരണം ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഇതിന് എ ഇൻവേഴ്സ് അപ്പോൾ എക്സിസ്റ്റ് ചെയ്യും. ഇനി അത് കണ്ടുപിടിക്കാൻ എങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജോയിൻറ്റ് 1/ഡിറ്റർമിനന്റ് അഡ്ജോയിൻറ്റ് അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഓൾറെഡി കിട്ടി, ഇനി അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെ, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അതിൻ്റെ എളുപ്പം മുതൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ മെട്രിക്സിൻ്റെ, തന്നേക്കുന്ന മെട്രിക്സിനെ നമ്മൾ 4 ആയിട്ട് എഴുതുക. ഇതിൻ്റെ സൈഡിലെ ബോർഡറിലെ എലമെൻസുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 × 2 - 3 × -1, ദെൻ -1 × 4 - 2 × 2. ഇങ്ങനെ നമ്മളൊന്ന് മാറ്റി എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് -1, -8, -10, -5, -6, -1, -9, 7. ഇത് കോഫാക്ടർ മെട്രിക്സ്. ഇതിന് ട്രാൻസ്പോസ് ആയിരിക്കും നമുക്ക് വേണ്ട അഡ്ജോയിൻറ്റ്. അഡ്ജോയിൻറ്റ് സി ട്രാൻസ്പോസ് ആണ്. അത് റോയും കോളവും കൂടി ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്ത് കിട്ടി, അഡ്ജോയിൻറ്റ് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാൻ വേണ്ടി എ ഇൻവേഴ്സ് ആദ്യം കണ്ടുപിടിച്ചു. അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനന്റ് എ, അഡ്ജോയിൻറ്റ് ഇതാണ്. ഡിറ്റർമിനന്റ് നമുക്ക് -7 കിട്ടി. അതവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് -1/17 × അഡ്ജോയിൻറ്റ് എ. ഇനി സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എക്സ് ഉള്ള എക്സ് വൈ സെഡ് ആണ്, ഇത് എ ഇൻവേഴ്സ് ആണ് ഇൻറ്റു ബി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, -1/17 × -1 × 8 + -5 × 1 + -1 × 4.
അടുത്ത മൈനസ് 8 ഇൻറ്റു 8 പ്ലസ് മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് 9 ഇൻറ്റു 4 ഇങ്ങനെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു അപ്പോൾ കിട്ടുന്ന മൈനസ് 1 ബൈ 17 ഇൻറ്റു മൈനസ് 17 മൈനസ് 34 മൈനസ് 51 എന്ന് കിട്ടും സോ ഇതകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 എന്ന് കിട്ടും x ഈക്വൽ ടു 1 y ഈക്വൽ ടു 2 ആൻഡ് z ഈക്വൽ ടു 3 x ഈക്വൽ ടു 1 y ഈക്വൽ ടു 2 ആൻഡ് z ഈക്വൽ ടു 3 ഇതാണ് നമ്മുടെ 3 ബൈ 3 മാട്രിക്സ് അല്ലെങ്കിൽ മൂന്ന് ഇക്വേഷനും മൂന്ന് വേരിയബിളിലൂടെ വന്നാൽ സോൾവ് ചെയ്യുന്നത് ഇപ്പം മെട്രിക്സ് എന്നതിൽ എങ്ങനെ സോൾവ് ചെയ്യാം അതായിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ വൈബ്രേഷൻ മെട്രിക്സ് എടുത്തു വേരിയബിൾ മെട്രിക്സ് എടുത്തു റൈറ്റ് സൈഡ് മെട്രിക്സ് എടുത്തു എന്നിട്ട് എക്സ് ഈക്വൽ ടു എ ഇൻ വേഴ്സ് ബി എന്ന ആ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു ഈ മെട്രിക്സ് ഈ സിസ്റ്റത്തിലെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇതിനകത്തെ ഫോക്കസ് ഏരിയ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ഓക്കെ താങ്ക് യു